ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പെയിന്റ് ഇടലോടാ എൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അപ്പോൾ നമ്മുടെ പറമ്പിന്ന് ഇടിയും ചാക്കി ഇട്ടു. ഇടിയും ചാക്കി ഇട്ടിട്ട് തന്നെ നമ്മൾ ഉപ്പേരി വയ്ക്കാനായിട്ട് കുക്കറിലിട്ട് വിസിലടിപ്പിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ചെറിയ കുക്കറാണ്, 2.5 ലിറ്ററിന്റെ കുക്കറാണ്. അത് കാരണം നമുക്ക് 3 വട്ടായിട്ട് 1 ലിറ്റർ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ 2-3 സ്റ്റെപ്പായിട്ട് വേണം നമുക്ക് അതിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട്, മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഇരട്ടി എന്നിട്ട് നമ്മള് നേരെ നമ്മുടെ പുതിയ ഫോണിലത്തെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ നമ്മുടെ വ്ളോഗിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ ആർക്കെങ്കിലും ഈ ഫോൺ ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഓക്കെ. നമ്മുടെ ശിവ ഇരുന്ന് കളിക്കുന്നുണ്ട്. ശിവനെ ഇപ്പൊ കാണിക്കാൻ പറ്റൊരു അവസ്ഥ അല്ലിരിക്കുന്നത്. അതിന് നമ്മൾ കറി വെച്ചിട്ട് പുറത്തേക്ക് വിട്ടിട്ട് ഇന്ത്യ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാണ്ട് മാർക്കറ്റിലേക്ക് പോകണം. കഴിഞ്ഞിട്ട് രാത്രി ഗുരുവായൂർ അമ്പലത്തേക്ക് പോകണം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അന്നത്തെ ചെറിയൊരു ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അമ്മ, ഒന്ന് മര്യാദ വെക്കി. ചേട്ടാ മരിയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ശിവൂത് അവിടെ പൈപ്പില് സിങ്കിൽ ഇറങ്ങിന്നിട്ടാണ് കളിക്കണത്. ആൾക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശിവ നോക്കിയ പൂമ്പാറ്റ ഹായ് പറഞ്ഞു എല്ലാരോടും. യെസ്, അപ്പൊ ശിവന്റെ ഇത്രയും ഭാഗങ്ങൾ കാണിക്കാൻ ഇപ്പൊ നിവർത്തിയുള്ളൂ. വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കാണ്. വെളുത്തുള്ളി പിന്നെ നമ്മള് കാലത്ത് എൻ്റെ അടുത്ത് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം ഉണ്ടാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശദമായിട്ടില്ല. എന്താ ഇത് ബ്രെഡിലൊക്കെ തേച്ച് കഴിച്ചു കഴിഞ്ഞാൽ പൊള്ളി വൈബാണ് കഴിച്ച്. നിങ്ങൾ ട്രൈ ചെയ്യാം. പ്രൊമോഷനും കാര്യങ്ങളൊന്നല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായ ഒരു സാധനമാണ്. കാരണം ദീയൊരു ഡപ്പ കഴിഞ്ഞു കംപ്ലീറ്റ്ലി. ഇനി ഇതിൽ മാത്രമല്ലോ. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കുളിച്ച് സെറ്റായി ഇറങ്ങിയിട്ട് നമ്മള് നേരെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. നമുക്ക് 6:30 ആകുമ്പോ നമ്മള് ഗുരുവായൂരിലേക്ക് പുറപ്പെടുന്നതായിരിക്കും. നമ്മുടെ ശിവ കുളിച്ച് കുട്ടപ്പത്തിയായിട്ടിരിക്കുന്ന വഴിയിൽ ഒരു ആനനെ കണ്ടുട്ടോ. നമ്മൾ അവിടെ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. ആനനെ കാണിക്കാനായിട്ട് നമ്മള് മറന്നുപോയി. വീഡിയോ എടുക്കേണ്ട കേസ് മറന്നുപോയി. ആനനെ കണ്ടപ്പോ ഒരു ഇത് മറന്നുപോയില്ലേ. ആന എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരെ എന്താ ബിന്ദു അറിയാണ്ട് ആനപ്പണ്ടത്തിൽ ചൂട്ടി കഴിഞ്ഞ മുടി വളരെ നല്ലൊരു അന്ധവിശ്വാസം. ആനനെ തൊട്ടുവോ? ആനനെ തൊട്ടു ഒരു പ്രശ്നം. വീടിനടുത്തൊരു വളക്കിന് പോയപ്പോ ആനനെ ഞാൻ ശിവനെ തൊടിപ്പിച്ചു. അപ്പൊ തൊട്ട വൈകി ആന വാലുകൊണ്ട് രണ്ടടിച്ചു. ശിവ ആനോട് വിശേഷം ചോദിച്ച ശിവ. എന്താ വിശേഷം ചോദിച്ചാ? വിശേഷം ഇല്ലേ? അവരോട് ചോദിച്ചാ കുരു പൊട്ടിയോ? നീയല്ലേ പൊട്ടിച്ച? ഷാരില്ല പറയ. അമ്മ കരയണു, കരയണ്ട പറയപ്പോ. പൊട്ടിച്ചോട് പറഞ്ഞ ഷാരില്ല പറഞ്ഞ പറയീട്ട് പാടി എടുത്ത നല്ല പാട്ട് പാടി ശിവേട്ടൻ കാറിൽ നിന്നിറങ്ങി നടക്കുകയാണ് ഗൈസ്. ശിവന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ഗൈസ്? ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ആര് തന്നേന്നുള്ളത്? ആ സാഗർ. യെസ്, നമ്മുടെ വിജയുടെ സാഗർ തന്നാണത്.
വിന്ദു നോക്കിയ നമ്മുടെ മറ്റേ മഞ്ജു വാര്യരുടെ പോലെ ചൂളമടിച്ച് കറങ്ങി നടക്കും ചോല. അച്ഛൻ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ അച്ഛനെ കാണുന്നുണ്ടായിരിക്കും ഗൈസ് നിങ്ങൾക്ക്. എന്താ എന്താ നീ പേര് പെറുക്കണേ? ചൊറിയുണ്ടല്ലോ. വിന്ദന് മുടി നോക്കിയ ഗൈസ്, ഈ ഷെയ്ഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്ദനെ വിന്ദനോട് പറഞ്ഞാൽ മതി. തൊപ്പിയൊക്കെ മര്യാദക്ക് വെക്കാൻ അങ്ങോട്ട് പറഞ്ഞു. ഒന്നെടുത്ത് നോക്കോ, നടന്നോ. എന്ത് മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, അതാണിങ്ങനെ പച്ചയെ മനുഷ്യത്തിയിട്ടിരിക്കണേ. ഇതെന്റെ ബൈക്ക്, മൈ ഓൾഡ് കിങ്. ഗൈസ്, അപ്പൊ നമ്മള് ശിവന് ഫുഡ് കൊടുത്തോണ്ടിരിക്കണ്ടോ. ബിന്ദു കഴിക്കൊന്നുമില്ല, അവള് ഭയങ്കര കുറുമ്പാണ്. ഇപ്പോ വലുതായി വരും തോറും കുറുമ്പ്. എന്തിട്ടന്ന് പാട്ട് പാടിയാ? പാട്ട് പാടി. കൈ പിടിച്ചനാ? ആ കുഴിയിൽ വീണൊന്ന് ചതുപ്പില് വീണാണ്. ശിവേട്ടാ, ശിവന്റെ കയ്യിലുള്ളത് ജാതിക്കണ്ട ഗൈസ്. അത് അവിടെ നിന്ന് നിലത്തുനിന്ന് അവള് പറക്കിയെടുത്താണ്. ഇങ്ങോട്ട് വാടി പൊന്നാ. അത്യാവശ്യം തന്നെ ഒരെണ്ണം കിട്ടി, വീട്ടിക്ക് വാ. അത് പോരാ, അത് എന്നിട്ട് അവളുടെ കൈ ഒഴിവാക്കിട്ട് ഒരെണ്ണം കൂടി അലക്കള്ള പരിപാടിയാ. നീ ശിവാ നിർത്തിക്ക. നീ ഇതിൻ്റെ ഉടമസ്ഥം കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് അടിയിൽ നിന്ന് പറക്കിയെടുത്താണ്. അവളത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ തടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, കാരണം നമുക്ക് അന്യൻ്റെ മുകളിലൊന്നും വേണ്ട അല്ലേ. എന്തോ ശിവനോ ഗൈസ്. അപ്പം നമ്മുടെ ശിവുട്ടൻ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്ട അതാ നിൽക്കണ ഗടിമാൻ എന്ന് വെച്ചാൽ പശു. ചാണകം ശിവു അപ്പി നോക്കി. അയ്യേ ചവിട്ടരുത്. ശിവ ശിവ നോക്കിയാ, ബാ നോക്കിയാ. പശുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പാടാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് പാടാന്ന് പറയ്, പറയ്. എനിക്ക് തൊടണം എന്ന് പറയ്. പശുവാ ബാടാ ബാടാ എന്ന് പറയ്. പോടാന്ന് പറഞ്ഞേ. അടി കിട്ടും നിനക്കെന്ന് പറയ്. അല്ല പിന്നെ ഗൈസ്. അപ്പൊ നമ്മുടെ ശിവന്റെ പശുവിന്റെ കൂടെയുള്ള കളികളും ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് മൂപ്പരെ നിർബന്ധിച്ച് നമ്മൾ പാടുന്ന എടുത്ത് വന്നോണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അതിൻ്റെതായ വാശിയും കാര്യങ്ങളും കരച്ചിലൊക്കെ മൂപ്പരൻ മുഖത്തുണ്ടാവും, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ടാണെങ്കിൽ ഭയങ്കര ലേറ്റ് ആയി തുടങ്ങി. നമുക്ക് ഗുരുവായൂർ എത്തണം, പോണ വഴിക്ക് ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മയാണെങ്കിൽ കുറെ നേരമായിട്ട് നമ്മളെ കാത്ത് പോസ്റ്റ് അടിച്ചിട്ട് ആ കാറിൻ്റെ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെ ഗുരുവായൂർ എത്തി കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്നു മൂന്ന് ഗജവീരന്മാർ. നിങ്ങൾക്കറിയാലോ നമ്മുടെ ശിവന് ആനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ആന എന്ന് മാത്രമല്ല എല്ലാ മൃഗങ്ങളെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവൾക്ക് ആനേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് ഒന്ന് പോസ്റ്റ് ആക്കി. അപ്പോൾ മൂപ്പര് ആനേനെന്നല്ല, മൂപ്പര് റോട്ടിലേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആനേനൊക്കെ കണ്ടിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല, കാരണം ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ കൂടുതൽ തിരക്കില്ലെങ്കിൽ പോലും നമ്മുടെ ശബരിമല സീസൺ ആയതുകൊണ്ടായിരിക്കണം. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് സ്വാമിമാരുടെ നീണ്ട നേരം തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കാണാനായിട്ട് പറ്റും. അത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. ഞാൻ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തരം പോസിറ്റീവ് വൈബാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭക്തി സാന്ദ്രമാണെന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ വിജി സെൽഫി എടുക്കുന്നുണ്ട്, അമ്മയും സെൽഫി എടുക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ ഭരതനാട്യം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം നിന്ന് ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ പ്ലാനിലും കൂടെ ഉറപ്പിച്ചു, നേരെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിക്കാനായിട്ട് കയറി. അപ്പോൾ നല്ല സാമ്പാറും നാല് മൂന്ന് ഉപ്പേരിയും അച്ചാറും കൂട്ടിയിട്ട് നല്ല പൊന്നി റൈസാണെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ റൈസാണ്, അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഗൈസ് നല്ല സെറ്റായിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലൊക്കെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി ശോഭ സിറ്റിയിലേക്ക് പോയിട്ട് നല്ല മാളികപ്പുറം എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അത് കാണാൻ നമ്മൾ വന്നതാണ്. കൂടുതൽ വീഡിയോസ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല ഗൈസ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.